ഈശോയിൽ സ്നേഹമുള്ളവരെ, ട്രെയിൻ യാത്രയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം. പ്ലാറ്റ്ഫോമിൽ വെച്ച് രണ്ട് ദമ്പതികളെ ഞാൻ കണ്ടുമുട്ടി. ട്രെയിനിൽ കയറിയപ്പോൾ ഭർത്താവിനും ഭാര്യയ്ക്കും രണ്ട് സ്ഥലത്താണ് സീറ്റ് കിട്ടിയത്. ഒരു 4 മണിക്കൂർ യാത്രയേ ഉള്ളൂ, അൺറിസർവേഡ് കമ്പാർട്ട്മെൻ്റാണ്. ഭർത്താവിനും ഭാര്യയ്ക്കും രണ്ട് സ്ഥലത്തായി സീറ്റ്. ഞാനും ഭർത്താവും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേച്ചിയോട് ഇവിടെ വന്ന് ഇരുന്നോളാൻ പറഞ്ഞോളൂ, ഞാൻ അവിടെ പോയി ഇരുന്നോളാം. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. കാരണം അവർക്കൊരു 4 മണിക്കൂർ യാത്ര ചെയ്യേണ്ടിയിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞതും ചേട്ടൻ എന്നെ ദയനീയമായി നോക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? അവൾ അവിടെ തന്നെ ഇരുന്നോട്ടെ. സ്നേഹമുള്ളവരെ, നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടും രണ്ടായിരിക്കുകയാണ്. ഈശോ പറഞ്ഞു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മുഖസൗമുദര്യം ഭംഗി തൊലിക്കുമീത ചുളിവുകൾ വീണപ്പോൾ പഴയ സ്നേഹമൊക്കെ എവിടെ പോയി മറഞ്ഞു? ഇത് ഞാൻ പണ്ടത്തെ സ്നേഹമില്ലെന്ന് ഭാര്യയും ഇവൾക്ക് ഇപ്പോൾ എന്നെ വേണ്ടെന്ന് ഭർത്താവും പരിഭവിച്ച് ശേഷിച്ച ജീവിതം ശോഷിപ്പിക്കുകയാണ്. പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. സ്നേഹത്തിൽ മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് പുതിയ ജീവിതം ആരംഭിക്കുവാൻ സാധിക്കണം. ഭാര്യ ഭർത്താക്കന്മാരോട് പറയാനുള്ളത് ഇതാണ്. നിങ്ങളൊന്നായത് അൾത്താരയുടെ മുമ്പിൽ വെച്ചാണ്. അൾത്താരയായിക്കട്ടെ നിങ്ങളുടെ അത്താണി, അതായിരിക്കട്ടെ നിങ്ങളുടെ ആശ്രയം. ഓർക്കുക, നിങ്ങൾ രണ്ടല്ല ഒന്നാണ്.